അപ്പോൾ നമുക്ക് ആകെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പ്രധാനമായിട്ട് തൊഴിലില്ലായ്മ. അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കണം. 20 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ കൊടുക്കാൻ പോവാണ്, 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ. 1 ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ പോവാണ്, 5 ലക്ഷം ആളുകൾക്ക് അങ്ങനെയും തൊഴിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന 1,005 എന്ന രീതിയിൽ 1.25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ 10-25 ലക്ഷം ആളുകൾക്ക് വരുന്ന 4 കൊല്ലം കൊണ്ട് തൊഴിൽ കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകടന പത്രികയിൽ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർ ഇപ്പോഴും വിദേശത്ത് പോയി, 1,00,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ 4 കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ മനുഷ്യന്റെ ജീവിത നിലവാരം ഇനിയും ഇന്നത്തെക്കാൾ വമ്പിച്ച രീതിയിൽ ഉയരും. വരൂലേ? കുടുംബശ്രീ ഇനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചരക്കും കെട്ടിക്കിടക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല, ജനങ്ങൾ ഇത് വാങ്ങും. കാരണം വാങ്ങൽ ശേഷി കൂടും, നല്ല പോലെ കൂടും. തൊഴിൽ കിട്ടിയെന്ന് മാത്രമല്ല, 40,000, 50,000, 60,000, 70,000, 1,00,000 രൂപ ഓരോ വീട്ടിലും പുതിയ വരുമാനമായി വരാൻ പോവാണ്. അപ്പോൾ അവരുടെ കഴിവ് ശേഷി, വാങ്ങാനുള്ള കഴിവ് കൂടും. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്ക് ആഭ്യന്തര മാർക്കറ്റിൽ തന്നെ നല്ല രീതിയിൽ വരും. ടൂറിസം മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും ശക്തിപ്പെടും. അങ്ങനെ ശക്തിപ്പെട്ടാൽ വരുന്ന 20-25 കൊല്ലം കൊണ്ട് ലോകത്തിലെ വികസിത നാടിൻ്റെ ഒപ്പമോ അർദ്ധ വികസിത നാടിൻ്റെ അപ്പുറമെത്താനോ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി, നാടായി ഈ കേരളത്തെ മാറ്റിയെടുക്കാനാവുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആരും കൈയടിക്കുന്നില്ല, കാരണം തലേ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലായാലേ കൈയടിക്കുക, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എന്നെ നോക്കി ഇരിക്കുന്നുണ്ട് എന്നുള്ളത്.